This is 24. പൻസു, ഈ കാർട്ടൂണിസ്റ്റ് ഡേയ്ക്ക് ഒരു ചരിത്രമുണ്ട്. 1895 മെയ് 5 നമ്മൾ പോകണം അതിനു വേണ്ടിയിട്ട്. അപ്പോൾ ന്യൂയോർക്കിലുള്ള യെല്ലോ വേൾഡ് എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണമുണ്ട്. അപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ആലോചിച്ചു. ഒടുവിൽ റിച്ചാർഡ് ഓഫ് ഔട്ട്കോൾട്ട് എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ചിത്രം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഈ കാർട്ടൂണിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഒന്നും വലിയ ശക്തമല്ലാത്ത കാലമാണ്. അപ്പോൾ ഇദ്ദേഹം എന്തായാലും ഒരു യെല്ലോ നൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ട് നിൽക്കുന്ന ഒരു പയ്യന്റെ പടം വരച്ചിട്ട് അന്നത്തെ പത്രത്തിൽ, ഈ 1895 മെയ് 5 പത്രത്തിൽ വന്നു. ഇവൻ അറിയപ്പെട്ടിരുന്നത് യെല്ലോ കിഡ് എന്നാണ്. എന്തായാലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ ഈ യെല്ലോ കിഡിനെ അങ്ങ് നെഞ്ചോട് ചേർക്കുകയായിരുന്നു. അങ്ങനെയാണ് കാർട്ടൂൺ എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻ്റ് വളർന്നത്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കാണ്, 1895 മെയ് 5 ഓർമ്മയ്ക്കാണ് എല്ലാ മെയ് 5 കാർട്ടൂണിസ് ദിവസമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ കാർട്ടൂണിസ്റ്റ് ഡേയിൽ എല്ലാ കാർട്ടൂണിസ്റ്റുകളും ഞങ്ങളുടെ ആശംസകൾ. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് യുവ കാർട്ടൂണിസ്റ്റായ ഇബ്രാഹിം ബാദുഷിയാണ്. സ്വാഗതം, വെരി ഗുഡ് മോർണിംഗിലേക്ക്. ഗുഡ് മോർണിംഗ്. വര ഒരു ആയുധമാണ്, പലപ്പോഴും നിശബ്ദമായൊരു മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ വരയിലേക്ക് എങ്ങനെയാണ് ആദ്യമായിട്ട് എത്തുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ക്യാൻവാസ് എങ്ങനെയാണ്? വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ വരച്ചു തുടങ്ങിയതാണ്. എൻ്റെ ഓർമ്മ വെച്ച് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ വരക്കുന്നുണ്ട്. അതിലും പ്രത്യേകിച്ച് കാർട്ടൂണുകളാണ് വരച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വരയിലോട്ട് അങ്ങനെ രംഗപ്രവേശമൊന്നുമില്ല, ജന്മന ഉള്ള കഴിവ് തന്നെ ഞാൻ പരിപോഷിപ്പിച്ചെടുത്തതാണ്. പിന്നീട് ഇപ്പോൾ വരയ്ക്കുക മാത്രമല്ല, ബാദുഷ വരയ്ക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്, പലരും വരയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ വരയ്ക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ട്രഡീഷണൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മനാ സിദ്ധിയുള്ളവർ മാത്രമേ വരയ്ക്കൂ എന്നാണ്. പക്ഷെ താങ്കൾ എല്ലാവരെയും വരയ്ക്കാൻ പഠിപ്പിക്കുന്നു, എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? പിന്നീട് വരയിലോട്ട്, കാർട്ടൂണിലോട്ട് എത്തിയതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇതൊരു സ്കില്ലാണ്. അപ്പോൾ പലർക്കും ട്രെയിൻ ചെയ്യിച്ചാൽ വരക്കാൻ സാധിക്കും എന്നുള്ളത്. എൻ്റെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, അവരവരുടെ കഴിവ് ഉപയോഗിക്കാതിരിക്കുന്നുണ്ട്. ചിലവർ പക്ഷേ വളരെ ഇതിനോട് പാഷനേറ്റ് ആയിട്ടുള്ളവരുണ്ട്, പക്ഷേ അവർക്ക് ഇതിൻ്റെ ടെക്നിക്സ് അറിയില്ല. അപ്പോൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ ഏതൊരു കലയും പോലെ അല്ലെങ്കിൽ ഏതൊരു സംഗതിയും പോലെ ഇത് ട്രെയിൻ ചെയ്ത് പഠിച്ചെടുക്കാവുന്നുള്ളതെന്ന് മനസ്സിലായി. അപ്പോൾ അതാണ് ഞാൻ ട്രെയിനിലോട്ട് പൂർണ്ണമായിട്ട് ഇറങ്ങാൻ കാരണം. കുട്ടികൾക്കിടയിൽ വളരെ ഇഷ്ടമുള്ള ഒരു കാർട്ടൂണിസ്റ്റാണ് താങ്കൾ. ആരാണ്, കാർട്ടൂൺ മാൻ എന്നൊരു വിളിപ്പേരുമുണ്ട്, താങ്കളുടെ ഒരു നിശബ്ദ കാർട്ടൂണും ഉണ്ട്, അങ്ങനെ ആരാണ് അങ്ങനെ ആദ്യം വിളിക്കുന്നത്? അത് രവീന്ദ്രൻ എന്ന് പറഞ്ഞ പഴയ ഡിസ്കോ രവീന്ദ്രൻ എന്ന് പറഞ്ഞ നമ്മുടെ ആർട്ടിസ്റ്റ് സാറാണ് ആദ്യമായിട്ട് കാർട്ടൂൺ മാൻ എന്ന് വിളിക്കുന്നത്. ഈ കാർട്ടൂൺ പൊളിറ്റിക്കൽ കാർട്ടൂൺ അല്ലെങ്കിൽ സോഷ്യൽ കാർട്ടൂൺ വരയ്ക്കുന്ന ആളുകളെ കാർട്ടൂണിസ്റ്റ് എന്ന് പറയുന്നു. ഇത് കാർട്ടൂൺ ട്രെയിൻ ചെയ്യിക്കുന്ന ആൾ കാർട്ടൂൺ മാൻ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓബ്രോൺ മാളിലൊരു 10 മുമ്പ് ഒരു കാർട്ടൂൺ കാർണർ തുടങ്ങിയപ്പോൾ ആളവിടെ വന്ന് വിസിറ്റ് ചെയ്തപ്പോൾ പറഞ്ഞൊരു ആശയമാണ് കാർട്ടൂൺ മാൻ, നല്ലൊരു ബ്രാൻഡിങ് ആയിരിക്കുന്നു. പിന്നീട് അത് എല്ലാവരും ഏറ്റെടുത്തു. ഇപ്പോൾ കുട്ടികളെല്ലാം കാർട്ടൂൺ മാൻ എന്നാണ് വിളിക്കുന്നത്. എന്തായാലും ഒരു സെലിബ്രിറ്റി കാരിക്കേച്ചറിസ്റ്റ് ആണല്ലോ, താങ്കളെ അങ്ങനെ വിളിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് സെലിബ്രിറ്റികളുടെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. മാത്രവുമല്ല നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ കാരിക്കേച്ചറിസ്റ്റുമായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഈ താരങ്ങളോടൊപ്പം നടന്നും ഓടിയും അവരുടെ ഒരു ചേഷ്ടകളൊക്കെ കണ്ടുപഠിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ സെലിബ്രിറ്റികളെ വരച്ചിട്ടുണ്ട്? ഭാഗ്യത്തിന് ഇപ്പോൾ അമീർ ഖാൻ തൊട്ട് നമ്മുടെ കേരളത്തിലെ രണ്ട് പില്ലേഴ്സായിട്ടുള്ള രണ്ട് മമ്മൂട്ട ലാലേട്ടൻ, അങ്ങനെ തൊട്ട് നിരവധി സെലിബ്രിറ്റികളെ വരക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അമീർ ഖാൻ തന്നെയാണ് ഏറ്റവും ടോപ്പ്. പിന്നെ കിം കി ഡുക് എന്ന് പറഞ്ഞ ഒരു കൊറിയൻ സംവിധായകനുണ്ട്, അദ്ദേഹത്തിൻ്റെ കാരിക്കേച്ചർ IFFK 2013 വരച്ചതോടുകൂടിയാണ് എനിക്ക് ഇതിലൊരു മാറ്റം വന്നത്. അദ്ദേഹം എന്നെയും തിരിച്ചു വരച്ചു. അദ്ദേഹത്തിൻ്റെ കാരിക്കേച്ചർ വരച്ചു എന്നതിലുപരിയായിട്ട് താങ്കളെ അദ്ദേഹവും വരച്ചു എന്നുള്ളത് വലിയൊരു വാർത്തയായിരുന്നു. തീർച്ചയായും അതാണ് ഒരു വാർത്തയും എന്നെ എക്സൈറ്റ് ചെയ്തതും. അപ്പം എനിക്കൊരു കാരിക്കേച്ചർ എന്നുള്ള ആർട്ട് ഫോമിനൊന്ന് പോപ്പുലറാക്കാനുള്ള കാരണം ആ ന്യൂസായി. കാരണം കേരളത്തിൽ അത് വലിയൊരു വാർത്തയായിരുന്നു. അപ്പോൾ അങ്ങനെ നിരവധി സെലിബ്രിറ്റികളെ വരക്കാൻ പറ്റി. എന്നാലും ഇപ്പോൾ ഞാൻ ഇത് വളരെ സാധാരണക്കാരായ ആളുകളെ വരക്കാനാണ് ശ്രമിക്കുന്നത്, കൂടുതൽ അവർക്ക് ഒരു പ്രചോദനമാവാനും. കാരണം സെലിബ്രിറ്റീസിന് പലപ്പോഴും ഗിഫ്റ്റായിട്ട് ധാരാളം കാരിക്കേച്ചേഴ്സ് കിട്ടാറുണ്ട്, പക്ഷേ കോമൺ ആളുകൾക്ക് കുറവാണ്. അപ്പം അവർക്ക് വേണ്ടി ചെയ്യാനുള്ള പ്ലാനാണ് ഫ്യൂച്ചറിൽ. ഈ അധ്യയനത്തിൽ വലിയൊരു സാധ്യതയുണ്ട് ഈ കാർട്ടൂണുകൾക്ക്. താങ്കൾ ഒരു മാരത്തൺ, കാർട്ടൂൺ മാരത്തൺ ഒക്കെ സംഘടിപ്പിച്ച ഒരു കോളേജിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ ഹൗ ടു ഡ്രോ എന്ന പേരിൽ ദാണ്ട് ഒരുപാട് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു മേഖല കൈകാര്യം ചെയ്യുന്നത്? അത് മാരത്തോൺ ഇത് എൻ്റെ ഒരു ഹെൽപ്പ് ഇതും കൊണ്ട് നടന്നതല്ല, എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടാണ് ചെയ്തത്. ഇനിയും ഒരു മാരത്തൺ കാരിക്കേച്ചർ കാർട്ടൂൺ റെക്കോർഡ് ബ്രേക്കിംഗ് ഈവൻറ്റിന് സാധ്യതയുണ്ട്. എന്നെ കൂടുതൽ നിർബന്ധിക്കുന്നത് എൻ്റെ ഫാമിലിയും എൻ്റെ
വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ കാർട്ടൂൺ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു കൂട്ടായ്മ ഉണ്ട്. അവരും ഇതാണ്. അപ്പോൾ ഇത്തവണ ഇനിയും ഞാൻ എന്തായാലും ഒരു വലിയ സംരംഭം ചെയ്യേണ്ടത് 1000 വര പഠിപ്പിക്കുന്ന സംഗതികളുള്ള ഒരു പുസ്തകവും പിന്നെ ഒരു വലിയൊരു മാരത്തോൺ കാരിക്കേച്ചർ ഇവൻറ്റും. വൻസു ഇത്രയും നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി മാത്രവുമല്ല, നമ്മൾ ഈ നിമിഷകവി എന്ന് പറയുമ്പോൾ നിമിഷ കാർട്ടൂണിസ്റ്റ് ആണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് 30 സെക്കൻഡിൽ ഒരാളിനെ വരയ്ക്കാനാവും. മാത്രവുമല്ല അക്ഷരങ്ങൾ കൊണ്ട് വര എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് അദ്ദേഹം വന്നിരുന്നു. അപ്പോൾ കേജ്രിവാളിനെ കേ വെച്ച് വരച്ചു, അതുപോലെ ഒരുപാട് പേര്. അപ്പോൾ ഇന്ന് പുതിയ എന്തോ ഒരു വിസ്മയം നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബാധിച്ച നമുക്ക് അത് നോക്കിയാലോ. യെസ്, തീർച്ചയായും നമുക്കതൊന്ന് വരച്ചു നോക്കാം. ഇന്നിപ്പം കാർട്ടൂണിസ്റ്റ് ഡേ ആയിരുന്നു, നമുക്ക് സി വെച്ച് ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ ഒരു ചിത്രം വരക്കാം. ഒരു സി വരച്ചു. അടുത്ത കാർട്ടൂണിസ്റ്റിൻ്റെ തല, മുടി കൈയായി മാറി, കയ്യിലൊരു പെൻ, ബോഡി കാല്, ചെയർ, ക്യാൻവാസ്. ഒരു കാർട്ടൂണിസ്റ്റ് നിശബ്ദമായിരുന്നു വരക്കുന്ന ഒരു ചിത്രം. ഒരു 30 സെക്കൻഡ് കൊണ്ടത് കഴിഞ്ഞു. ഇത് എല്ലാ കാർട്ടൂണിസ്റ്റ് സുഹൃത്തുക്കൾക്കും ഞാൻ സമർപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ദിവസത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഡെഡിക്കേഷൻ തന്നെയാണത്. ഇപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഈ കാർട്ടൂൺ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ ആകാംക്ഷയോടുകൂടി ഒരു വ്യക്തിയുടെ കാർട്ടൂൺ വരയ്ക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. നോക്കിയിരുന്നു കഴിഞ്ഞാൽ കൈ കിട്ടുമ്പോൾ പലർക്കും പെട്ടെന്നൊരു സങ്കടം അമുഖത്ത് വരുന്നു, എന്നെ എന്തോ വികലമായി ചിത്രീകരിച്ചു എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്കൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു ചിത്രീകരണമല്ല കുറച്ചുകൂടെ കാരിക്കേച്ചറിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു രീതിയാണ് താങ്കൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ലോകം ഇപ്പോൾ ഡിമാൻഡ് ചെയ്യണത്, ഇപ്പോൾ നമുക്കറിയാലോ ഫേസ്ബുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന പല ഫോട്ടോസും ഈ ബ്യൂട്ടി ആപ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് വളരെ ഭംഗിയോട് കാണാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ പതിവ് കാരിക്കേച്ചറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഭംഗിയാക്കി വരച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുന്നു. കാരണം എൻ്റെ ഒരു വരുമാന മാർഗ്ഗം കൂടിയാണ് ഈ കാരിക്കേച്ചർ എന്ന് പറഞ്ഞ സംഗതി. അപ്പോൾ ഞാൻ പല ഇവൻസിന് പോകുമ്പോൾ അവിടുത്തെ ക്ലയൻറ്റുകളെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്, അവർക്ക് മനസ്സിലും മുഖത്തൊരു ചിരി സമ്മാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒന്നുകൂടി ഭംഗി കൂട്ടിയിട്ട് വരക്കുന്നു, അതാണ് പൊതുവെ സംഭവിക്കാറ്. അതിനൊരു അക്സെപ്റ്റൻസും ഉണ്ട്, പലരും അതിലോട്ട് അഡാപ്റ്റ് ചെയ്ത് വന്ന് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ സാമൂഹ്യ വിഷയങ്ങളിൽ കാർട്ടൂണിസ്റ്റുകൾ എങ്ങനെയാണ് ഇടപെടുന്നത്? അതായത് ഒരു എഗൈൻസ്റ്റ് ഡ്രഗ്സ് എന്നൊരു ക്യാമ്പയിനൊക്കെ താങ്കൾ നടത്തിയതായിട്ട് ഇങ്ങനെ വായിക്കാനിടയായി, അപ്പം അതെങ്ങനെയാണ് ഇടപെടുന്നത്? പൊളിറ്റിക്കൽ കാർട്ടൂൺസ് പോലെ തന്നെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് ഈ സാമൂഹിക കാർട്ടൂണുകൾ. അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റും ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളതാണ്. കാരണം ഞങ്ങളൊരു എറണാകുളം മെഡിക്കൽ കോളേജിൽ പുകവലിക്കെതിരെ ഒരു കാർട്ടൂൺ എക്സിബിഷൻ നടത്തിയപ്പോഴും ഇതേപോലെ നോ ഡ്രഗ്സ് എന്നുള്ള എക്സിബിഷൻ നടത്തിയപ്പോഴും സാധാരണക്കാരാണ് ഇതെല്ലാം കാണുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ ചെറിയ ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റണമെങ്കിൽ തന്നെ പുകവലിക്കെതിരാണെങ്കിലും ഡ്രഗ്സിനെതിരാണെങ്കിലും മാറ്റങ്ങൾ വരുത്താറുണ്ട്. കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവിടെ വന്ന് നേരിട്ട് ഈ പബ്ലിക് ഈ കാർട്ടൂണുകൾ കണ്ടിട്ട് ഓ പുകവലി ഇത്ര പ്രശ്നക്കാരാണോ, ഇത്ര നമ്മുടെ ശരീരത്തിന് ബാധിക്കുന്നുണ്ട്, ഇനി ഞാൻ നിർത്തുകയെന്ന് പറഞ്ഞ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ചെറിയ ഒരു വരയിലൂടെ തന്നെ ജീവിതത്തിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റിയൊരു മീഡിയമാണ് കാർട്ടൂൺ. അപ്പം നിരവധി സാമൂഹിക കാർട്ടൂണുകൾ ഇപ്പം നേരത്തെ ബഷീർ കിഷേരി എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഒക്കെ ചെയ്യണത് അതേപോലത്തെ ഈ പൊളിറ്റിക്കൽ സാധനങ്ങളെക്കാൾ ഉപരിയായിട്ട് അവയർനെസ് കാർട്ടൂൺ എന്നുള്ള സെക്ഷൻ, ഇപ്പോൾ ഹരികുമാർ എന്ന് പറഞ്ഞ ചേട്ടൻ അതിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഞാനും ഏതാണ്ട് ഒരു പോസിറ്റീവ് കാർട്ടൂൺസാണ് ഇതാക്കുന്നത്. പ്രിൻസ് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടുണ്ട്, അദ്ദേഹവും ഇതേപോലുള്ള സമൂഹ നന്മക്കുള്ള വ്യത്യസ്തമായ സാധനങ്ങൾ, ഇപ്പോൾ ഇലക്ഷൻ ബോധവൽക്കരണം, എങ്ങനെ ഒരു വോട്ട് ഉപയോഗപ്പെടുത്താമെന്നുള്ള അതൊക്കെ വളരെ നല്ലൊരു രീതിയിൽ കാർട്ടൂണിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, ആളുകളോട്ട് എത്താനും സാധിക്കും.
അപ്പോൾ എന്തായാലും വളരെ സന്തോഷം താങ്കൾ വെരി ഗുഡ് മോർണിംഗിൽ അതിഥിയായി വന്നതിന്. എല്ലാ കാർട്ടൂണിസ്റ്റുകൾക്കും ഒരു തവണ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എനിക്ക് തോന്നുന്നു അതോടൊപ്പം തന്നെ അനുസ് ഒരു കാര്യം കൂടിയുണ്ട്, കാർട്ടൂണുകൾക്കെതിരെയും ഇതുപോലെ നമ്മുടെ ആശയ പ്രകടനങ്ങൾക്കെതിരെയും പല അസഹിഷ്ണുതകളും പല ഭാഗത്തു നിന്നും ലോകത്ത് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ദിവസം ആ ഒരു കാര്യം കൂടി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയായി നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വളരെ നന്ദി ഇബ്രാഹിം ബാദുഷ, വെരി ഗുഡ് മോർണിംഗിലെ ഗസ്റ്റായി വന്നത്.